ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3D സ്റ്റാർ ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഞാനിവിടെ 9x9 cm ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളത് ഇതുപോലെ 3x4 ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ബാക്കി പോർഷൻ ബാക്കിലേക്കൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാർ ഷേപ്പ് കിട്ടും. ഇനി നമ്മളിതിൻ്റെ കുഞ്ഞിയ ലൈൻസ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ വലിയ ലൈൻസും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എല്ലാ ലൈൻസും നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒരു കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം കളർ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഇതുപോലത്തെ പഞ്ഞി ഒന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. പഞ്ഞി നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റാർ എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റോരം ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഗ്ലൂ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം. നമ്മൾ ചിറ്റോറോം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്പോഞ്ച് ഈ സ്റ്റാറിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രൂപത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാറിൻ്റെ സെൻറ്ററിൽ പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല തിക്കായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഈ സ്റ്റാറിൻ്റെ ചിറ്റോറ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുറച്ചേരം പ്രസ് ചെയ്ത് പിടിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റാറ് ഈ പേപ്പറിൻ്റെ മേലെ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലത്തെ വൈറ്റ് കളർ എ4 ഷീറ്റിൻ്റെ മേലെ കുറച്ച് സ്റ്റാർ ഉണ്ടാക്കി അതിൻ്റെ മേലെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ച് കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3D സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും.